ലോക നാട്ടറിവ് ദിനത്തിൽ ഇടക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പനയോലത്തഴ പരിപാടി ശ്രദ്ധേയമായി. സ്കൂൾ പ്രഥമാധ്യാപിക ടെസി അന്ന തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമൂല്യമായ നാട്ടറിവുകളെ വരും തലമുറയ്ക്ക് കൂടി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തി ലോക നാട്ടറിവ് ദിനത്തിൽ ഇടക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ പനയോലത്തഴ പരിപാടി സംഘടിപ്പിച്ചു. ഈറ, പാള തുടങ്ങിയവ കൊണ്ട് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ കുട്ടികൾക്ക് പരിശീലനവും നൽകി. കുട്ട, തവി, വിശറി, തിരിക, തവി സ്റ്റാൻഡ്, മൂടി തുടങ്ങിയ ഉപകരണങ്ങൾ കുട്ടികൾ നിർമ്മിച്ചു. നാട്ടറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകിയ പ്രദേശത്തെ മുതിർന്ന വനിത ലക്ഷ്മിയമ്മയെ സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗ്രന്ഥമെന്നും അതിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ മനുഷ്യനന്മയ്ക്ക് ഉതകുന്നതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രഥമാധ്യാപിക ടെസി അന്ന തോമസ് പനയോലത്തഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തനിക്ക് ലഭിച്ച ഒരു കഴിവ് നിങ്ങൾക്ക് പകർന്നു തരാനും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് നമുക്ക് നമ്മുടെ വൈശാഖിൻ്റെ അമ്മമ്മ ലക്ഷ്മിയമ്മ നമ്മുടെ ഒപ്പമുണ്ട്. ലക്ഷ്മിയമ്മയെ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാട്ടറിവ് ദിനമാണ് അല്ലേ? നാട്ടറിവ് സാറ് ആമുഖമായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികളൊക്കെ സാധാരണ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യം ഏതാണ്? സ്റ്റാർ സെക്രട്ടറി ഗംഗ, അധ്യാപകരായ സുമയ്യ അൻസാർ, നസീന, ഡോക്ടർ രേഖ, സംഗീത, സൗമ്യ, ദിവ്യ, സുധീർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾ നിർമ്മിച്ച ഉപകരണങ്ങളുടെ പ്രദർശനവും നാടൻ പാട്ടിന്റെ അവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.